പ്രിയമുള്ള സുഹൃത്തുക്കളെ, സമകാലികത്തിൽ മറ്റൊരു ഇൻഫർമേറ്റീവായ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിശോധിക്കുന്നത് 2024 ഫെബ്രുവരി മാസം പകുതി നിൽക്കുന്ന സമയത്ത് നിർബന്ധമായിട്ടും ബാങ്ക് ഇടപാടുകൾ നടത്തുന്ന ബാങ്കുമായി ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കേണ്ട 4 സാമ്പത്തിക കാര്യങ്ങളാണ്. വീഡിയോ പൂർണ്ണമായി കാണാനും ഒന്ന് ലൈക്ക് ചെയ്ത് കാണാനും നിങ്ങൾ മറക്കരുത്. ഇതിൽ ഒന്നാമതായി അറിഞ്ഞിരിക്കേണ്ടത് ഏകീകൃത പേയ്മെൻറ്റ് ഇൻ്റർഫേസായ UPI 2016 ആരംഭിച്ചു. നാഷണൽ പേയ്മെൻറ്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയാണ് ഇതിൻ്റെ പിന്നിലുള്ളത്. ഇതിൽ 2020 ജനുവരി 1 മുതൽ ഇടപാടുകൾക്ക് സൗജന്യ, അതായത് 0 ചാർജ് നയം സർക്കാർ നിർബന്ധമാക്കുകയും ചെയ്തു. 2023 ഡിസംബർ വരെ UPIയിലൂടെ 1200 കോടിയിലധികം ഇടപാടുകളാണ് നടന്നത്. ഇതിപ്പോൾ വിദേശ രാജ്യങ്ങളിലുള്ള ആളുകൾക്കും ചെയ്യാൻ സാധിക്കുന്ന തലത്തിലേക്ക് മാറുകയാണ്. ശ്രീലങ്കയിലും മൗറീഷ്യസിലും UPI സേവനം ആരംഭിച്ചു എന്നുള്ളതാണ്. ശ്രീലങ്കയിലെയും മൗറീഷ്യസിലെയും ജനങ്ങൾക്ക് അവരുടെ സ്ഥലങ്ങളിൽ ഇടപാടുകൾ നടത്തുന്നതിനായി UPI ഉപയോഗിക്കാൻ സാധിക്കും. സേവനം പ്രധാനമന്ത്രിയാണ് ഉദ്ഘാടനം നിർവഹിച്ചത്. വരും ദിവസങ്ങളിൽ കൂടുതൽ രാജ്യങ്ങളിലേക്ക് UPI സേവനം ലഭ്യമാക്കുമെന്നും അറിയിച്ചിട്ടുണ്ട്. രണ്ടാമത് അറിഞ്ഞിരിക്കേണ്ടത് RBIയിൽ നിന്ന് ലഭിച്ചിരിക്കുന്ന പ്രധാനപ്പെട്ട ഒരു അറിയിപ്പാണ്. അതായത് KYC അപ്ഡേഷന്റെ പേരിൽ നടക്കുന്ന തട്ടിപ്പുകളെ കുറിച്ചുള്ള മുന്നറിയിപ്പുമായി റിസർവ് ബാങ്ക്. KYC അപ്ഡേറ്റ് ചെയ്യുന്നതിന്റെ മറവിൽ നിരവധി ഉപഭോക്താക്കൾ തട്ടിപ്പിന് ഇരയായതായി RBI പറഞ്ഞു. ഇത്തരത്തിൽ നിരവധി പരാതികൾ പുറത്തു വന്നിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ നഷ്ടം ഒഴിവാക്കാനും തട്ടിപ്പുകളിൽ നിന്ന് സ്വയം രക്ഷ നേടാനും ജാഗ്രത പാലിക്കണമെന്നും RBI അറിയിച്ചിട്ടുണ്ട്. ഇത്തരം മെസ്സേജുകൾ വരുമ്പോൾ ബന്ധപ്പെട്ട ശാഖകളുമായി ബന്ധപ്പെട്ട്, ബാങ്ക് ബ്രാഞ്ചുകളുമായി ബന്ധപ്പെട്ട് സംസാരിക്കാൻ നിങ്ങൾ വിട്ടുപോകരുത്. മൂന്നാമതായി അറിഞ്ഞിരിക്കേണ്ടത് PayTM ഉപയോഗിക്കുന്ന ആളുകൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യമാണ്. അതായത് PayTM പേയ്മെൻറ്റ്സ് ബാങ്കിന് മേൽ കൂടുതൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി റിസർവ് ബാങ്ക് അതിൻ്റെ ഉത്തരവിറക്കിയിട്ടുണ്ട്. February 29 മുതൽ പുതിയ ഉപഭോക്താക്കളെ ചേർക്കരുത്. PayTM ബാങ്കിൻ്റെ അക്കൗണ്ടിൽ നിക്ഷേപങ്ങൾ സ്വീകരിക്കുകയോ വാലറ്റുകൾ ടോപ്പ് ചെയ്യുകയോ പാടില്ല എന്നാണ് RBI നിർദ്ദേശത്തിൽ പറയുന്നത്. PayTM യൂസർമാർ ആരും തന്നെ RBI വിലക്കിൽ ആശങ്കപ്പെടേണ്ടതില്ല എന്നും February 29 ശേഷവും PayTM സാധാരണ രീതിയിൽ പ്രവർത്തിക്കുമെന്നും മറ്റു ബാങ്കുകളുടെ സഹായത്തോടു കൂടി പ്രവർത്തിക്കുമെന്ന ഒരു കാര്യമാണ് PayTM അറിയിച്ചിരിക്കുന്നത്. ഏതായാലും February 29 ശേഷം PayTM ൽ കാര്യമായ നിയന്ത്രണമുണ്ടാകും. നാലാമത് അറിഞ്ഞിരിക്കേണ്ടത് ദേശീയപാത അതോറിറ്റിയുടെ മാർഗനിർദ്ദേശം അനുസരിച്ച് 2024 March 1 ശേഷം KYC ഇല്ലാത്ത ഫാസ്ടാഗുകൾ നിർജ്ജീവമാക്കാൻ ബാങ്കുകളോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതായത് March 1 ശേഷം നിങ്ങൾ KYC പൂർത്തിയാക്കിയിട്ടില്ല എങ്കിൽ നിങ്ങളുടെ ഫാസ്ടാഗ് പ്രവർത്തനരഹിതമാകും. ഈ അസൗകര്യങ്ങൾ ഒഴിവാക്കാൻ നിങ്ങളുടെ ഫാസ്ടാഗിൻ്റെ KYC അപ്ഡേഷൻ ചെയ്യണമെന്നാണ് നാഷണൽ ഹൈവേസ് അതോറിറ്റി ഓഫ് ഇന്ത്യ അറിയിച്ചിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ പങ്കുവച്ചിരിക്കുന്നത് നിങ്ങൾ നിർബന്ധമായിട്ടും ശ്രദ്ധിക്കേണ്ട, അറിഞ്ഞിരിക്കേണ്ട 4 ബാങ്ക് വാർത്തകളാണ്. അതല്ലെങ്കിൽ സാമ്പത്തിക മേഖലയിൽ നിന്ന് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ്. വീഡിയോ പൂർണ്ണമായി കണ്ടതിന് എല്ലാവർക്കും നന്ദി. മറ്റൊരു ഇൻഫോർമേറ്റീവായ വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.